കക്കയത്തെ വാർത്തയിലേക്കാണ്. കക്കയത്ത് കാട്ടുപോത്തിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അബ്രഹാമിൻ്റെ കുടുംബവും ജനപ്രതിനിധികളും കലക്ടറുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം, കുടുംബത്തിലെ ഒരാൾക്ക് ജോലി തുടങ്ങിയ ആവശ്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. ഇപ്പോഴും ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം അനുവദിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ജനപ്രതിനിധികളും ബന്ധുക്കളും. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ച് 12 മണിക്ക് വീണ്ടും യോഗം ചേരാനാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. സജോ ദേവസി വിവരങ്ങളുമായുണ്ട്. സജോ, ഈ കുടുംബത്തിൻ്റെ ആവശ്യം എന്തുകൊണ്ടാണ് കളക്ടർ അംഗീകരിക്കാതിരുന്നത്? അവർ മൃതദേഹം വാങ്ങാതെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണോ തീരുമാനിച്ചിരിക്കുന്നത്? 12 മണിക്ക് യോഗം എന്നതിൻ്റെ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപികൃഷ്ണൻ, ഈ കാട്ടുപോത്താക്രമണത്തിൽ മരിച്ച കർഷകന്റെ കുടുംബാംഗങ്ങൾ ഒപ്പം ജനപ്രതിനിധികൾ, കോഴിക്കോട് MP അടക്കമുള്ള ജനപ്രതിനിധികൾ എന്നിവരാണ് കലക്ടറുമായി ചർച്ച നടത്തിയത്. ഇക്കാര്യത്തിൽ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്നത്, 1, 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുക, ആ സ്ഥലത്ത് പ്രതിരോധ വേലി അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കാനുള്ള നടപടി തീരുമാനം അടിയന്തരമായി തന്നെ എടുക്കുക, ഒപ്പം ഈ കാട്ടുപോത്തിനെയും വെടിവെച്ച് കൊല്ലുക, ഒപ്പം ഈ കുടുംബത്തിലെ ഒരാൾക്ക് സ്ഥിര ജോലി ഉറപ്പാക്കാൻ കഴിയും വിധമുള്ള തീരുമാനമെടുക്കുക. ഇത്രയും കാര്യങ്ങളിൽ കലക്ടർ മുന്നോട്ട് വെച്ചത്, ഇത്രയും കാര്യങ്ങളിൽ കലക്ടർക്ക് മാത്രമായി. ഇപ്പോൾ അടിയന്തര നഷ്ടപരിഹാരം എന്ന നിലയ്ക്ക് 10 ലക്ഷം രൂപയുടെ തീരുമാനം, അത് 5 ലക്ഷം രൂപ ഇന്ന് തന്നെ കൈമാറുക എന്നതാണ് ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. അതിൽ ഈ കലക്ടർ എന്ന നിലയ്ക്ക് ഇപ്പോൾ തന്നെ എടുക്കാൻ കഴിയും, അതായത് ഈ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലുക എന്നതിൽ അന്തിമ തീരുമാനമൊക്കെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെയും അന്തിമമായി എടുക്കേണ്ടതാണ്. അതിൽ കലക്ടറുടെ പരിമിതി അദ്ദേഹം അറിയിക്കുകയാണ് ചെയ്തത്. ഇതോടുകൂടി ഉന്നത ഉദ്യോഗസ്ഥർ കൂടി ഓൺലൈനായി പങ്കുചേരും വിധം 12 മണിക്ക് ഒരു യോഗം കൂടി നടക്കും. അത് ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അടക്കം ഓൺലൈനായി കൂടി പങ്കെടുപ്പിക്കുക. അങ്ങനെ കലക്ടറുടെ ചേംബറിൽ തന്നെ മറ്റൊരു യോഗം കൂടി 12 മണിക്ക് വിളിച്ചു ചേർക്കും. അതിലൊരു അന്തിമമായ തീരുമാനം, ഈ കുടുംബവും ബന്ധുക്കളുമൊക്കെ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിന്മേൽ അന്തിമമായൊരു തീരുമാനമെടുക്കും. അങ്ങനെ ഒരു തീരുമാനം, ഫൈനലായ ഒരു തീരുമാനം ഉണ്ടാകും വരെ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും അനുവദിക്കില്ല, ആ പ്രതിഷേധം എന്ന നിലയ്ക്ക് തന്നെ തുടരും എന്നാണ് ഇപ്പോൾ കുടുംബാംഗങ്ങൾ ഉറച്ച നിലപാട് എടുത്തിരിക്കുന്നത്. അവർ ഇപ്പോൾ ഈ ചർച്ചയിൽ ഇപ്പോൾ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും പൂർത്തീകരിക്കുക, അതിനുശേഷമുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകണം എന്ന് കലക്ടർ ഉൾപ്പെടെ അഭ്യർത്ഥിച്ചു. പക്ഷേ അതിനെ വഴങ്ങാൻ കുടുംബം തയ്യാറായില്ല. കാരണം ഇത്തരം തുടർ സംഭവങ്ങൾ ഉണ്ടാകുന്നു, അതുകൊണ്ട് പ്രതിഷേധം എന്ന നിലയ്ക്ക് തന്നെ തുടരും. പക്ഷേ അതേസമയം ഈ മരിച്ച കർഷകൻ്റെ, അബ്രഹാമിൻ്റെ സഹോദരൻ ജോണി അല്പസമയം മുൻപ് പറഞ്ഞത്, മൃതദേഹവുമായി പുറത്തിറങ്ങി പ്രതിഷേധിക്കണമെന്ന് ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല, അതായത് കലക്ടറേറ്റിന് മുന്നിലോ പൊതുവഴിയിലോ നിന്ന് പ്രതിഷേധിക്കണമെന്ന് ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ ആവശ്യങ്ങളിന്മേൽ ഒരു തീരുമാനം ഉണ്ടാകണം. അതുവരെ ഈ ഇപ്പോൾ അറിയിച്ച തീരുമാനം, കലക്ടറുടെ മുൻപിൽ അറിയിച്ച ആ തീരുമാനം എന്ന നിലയ്ക്ക് ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും അനുവദിക്കില്ല, അതിന് വഴങ്ങില്ല, സഹകരിക്കില്ല. അതേസമയം പുറത്തേക്ക് അങ്ങനെ പ്രതിഷേധത്തിലേക്ക് പോകണമെന്ന് ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അനുകൂലമായ തീരുമാനം ഉണ്ടാകുന്നില്ലെങ്കിൽ ആ ഘട്ടത്തിൽ അതും ആലോചിക്കുമെന്നാണ് കുടുംബാംഗങ്ങളും പറയുന്നത്. അവരും ആ പ്രതിഷേധം തന്നെ തുടരുകയാണ്. അതിലും കലക്ടറേറ്റിൽ തന്നെ കുടുംബാംഗങ്ങളും അവിടെ നിന്നുള്ള നാട്ടുകാരും ഒക്കെയുള്ള ആളുകൾ, കുറച്ചധികം ആളുകൾ, വിവിധ സംഘടനകളുടെ ആളുകളൊക്കെ കലക്ടറേറ്റ് പരിസരത്തെത്തി സംഘടിച്ച് നിൽക്കുന്നുണ്ട്. അവർ പ്രതിഷേധത്തിലേക്ക് കടന്നിട്ടില്ല. ഈ കലക്ടറേറ്റ് പരിസരം പൂർണ്ണമായും വലിയ പോലീസ് വലയത്തിൽ തന്നെയാണ്, കാരണം ഇവിടെ പ്രതിഷേധത്തിന്റെ സാധ്യതയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. ശരി, ഇവരുടെ ഏത് ആവശ്യത്തിലാണ് ഇപ്പോൾ ഈ ചർച്ച വഴിമുട്ടി നിൽക്കുന്നത്? അതായത് അബ്രഹാമിന്റെ കുടുംബം ആവശ്യപ്പെടുന്ന 50 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം, പിന്നെ കുടുംബത്തിൽ ഒരാൾക്ക് ജോലി എന്നിങ്ങനെയാണല്ലോ. ഇതിൽ ഏത് ആവശ്യത്തിന്മേലാണ് ഈ ചർച്ച വഴിമുട്ടിയത്? ഗോപികൃഷ്ണൻ, ഇത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 10 ലക്ഷം രൂപ അനുവദിക്കുക എന്നത് മാത്രമാണ് പ്രായോഗികമായ കാര്യം. അതിൽ 5 ലക്ഷം രൂപ ഇന്ന് തന്നെ നൽകുക എന്നത് മാത്രമാണ് ഇനി നടക്കാൻ പോകുന്നത്. ആ നിലയ്ക്ക് അത് ക്രമീകരിക്കാം എന്നാണ് നേരത്തെ DFOയും കലക്ടറും ഒക്കെ അറിയിച്ചിരുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു നഷ്ടപരിഹാര തുക വേണമെങ്കിൽ അതിന് മന്ത്രിസഭയുടെ ഒക്കെ അംഗീകാരം വേണം, അതായത് ഭരണതലത്തിലുള്ള തീരുമാനം വേണം. മറ്റൊന്ന് ജോലിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്, അതൊരു ഉറപ്പോ ശുപാർശയോ മാത്രമേ കലക്ടർക്ക് നൽകാൻ കഴിയുകയുള്ളൂ. ഒരു ശുപാർശ എന്ന നിലയ്ക്ക് മാത്രം തീരുമാനത്തിൽ മിനിറ്റ്സിൽ എഴുതി ഒപ്പുവയ്ക്കാം, അതൊരു ശുപാർശയായി സർക്കാരിന് നൽകാം. അതിലും തീരുമാനം എടുക്കേണ്ടത് സർക്കാരാണ്. ഒപ്പം വെടിവെച്ച് കൊല്ലുക എന്ന കാര്യത്തിൽ കലക്ടർക്ക് ഒരു ഉത്തരവിടാൻ കഴിയുകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് നിലവിലെ തീരുമാനം, കാട്ടുപോത്തിനെ പിടികൂടുക, പിടികൂടി അയക്കുക, വണ്ണത്തിലേക്ക് അയക്കുക എന്നതാണ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്നതാണ്. പക്ഷേ കലക്ടർ പറയുന്നത്, ഈ നാട്ടുകാരുടെ ആവശ്യം അല്ലെങ്കിൽ കുടുംബാംഗങ്ങളും ഈ ജനപ്രതിനിധികളൊക്കെ മുന്നോട്ട് വെച്ച ആവശ്യം ആക്രമകാരിയായ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലണം. അതിലൊരു തീരുമാനം ഉണ്ടാകുന്നുണ്ട്, കാരണം ഈ അബ്രഹാമിനെ ആക്രമിച്ചു കൊന്ന കാട്ടുപോത്തിന് ഉടൻ മയക്കുവെടി വെക്കുമെന്നാണ് അറിയുന്നത്. കക്കയം ഫോറസ്റ്റ് സ്റ്റേഷനിലെ വാച്ചർമാർ കാട്ടുപോത്തിനെ ട്രാക്ക് ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കൂരാച്ചുണ്ട് പഞ്ചായത്തിൽ LDFന്റെയും UDFന്റെയും ഹർത്താലും നടക്കുകയാണ്. നമുക്ക് ഈ വാർത്തയും അതിനോടൊപ്പം തന്നെ വിശദാംശങ്ങളിലേക്കും ഒക്കെ വരാം.